ഹായ്, വെൽക്കം ടു ദ ആൻസൺസ്. ഇന്ന് നമ്മൾ എൻ്റെ അടുത്ത് ചില ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നല്ല സുഖമാണല്ലോ, ഫാമിലെ കാര്യമൊക്കെ നോക്കി വെറുതെ ഇരുന്നാൽ പോരെ എന്ന് പറഞ്ഞ് ഫാമിംഗ് എന്ന് പറയുന്നൊരു കാര്യം ഈസിയസ്റ്റ് ഒരു പണിയാണ് എന്ന് നിസ്സാരമായിട്ട് പറയുന്നവർക്ക് ഉള്ളൊരു മറുപടി വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഞാൻ വേറൊരിടത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളുമായിട്ട് നമ്മുടെ സെൻട്രലിൽ മാത്രമായിട്ട് നമ്മുടെ അക്കാഡമിക്കിലെ കാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്യാൻ വിട്ടുപോയ കുറച്ച് പണികൾ, യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ചെയ്യേണ്ടുന്ന പണിയായിരുന്നു. അതായത് നമ്മൾ റബ്ബർ റീപ്ലാന്റ് ചെയ്ത സമയത്ത് പോക്ക് തൈ എന്ന് പറയും. അതായത് ഇൻ കേസ് നമ്മളിപ്പോൾ ആദ്യത്തെ വർഷം നട്ട് പ്ലാന്റ് ചെയ്ത വർഷം എല്ലാ മരങ്ങളും, ഇപ്പം നമ്മൾ 500 തൈ നട്ടിട്ടുണ്ടെങ്കിൽ അതിൽ 500 കിളിച്ചെന്ന് വരത്തില്ല. ചിലപ്പോൾ ഒരു 400 കിളിച്ച് മണ്ണിൽ വേര് പിടിക്കത്തുള്ളൂ. ബാക്കി 100 നമ്മൾ പിറ്റേ വർഷം തന്നെ മഴയ്ക്ക് മുമ്പിട്ടായിട്ട് നട്ട് കഴിഞ്ഞാൽ ആ മഴയത്ത് വേര് ഉറച്ച് കിട്ടി എടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ എല്ലാ ജോലി തിരക്കുകളൊക്കെ കാരണം ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ദൂരെ, എൻ്റെ വീട്ടിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരെയുള്ളൊരു സ്ഥലത്തായിരുന്നു എൻ്റെ ഓഫീസ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ ശ്രദ്ധിച്ചതുമില്ല. നമ്മുടെ പുരയിടം നോക്കാൻ ഏൽപ്പിച്ചിരുന്ന കക്ഷിയാണെങ്കിൽ, കരിസ്ഥൻ ആണെങ്കിൽ, പുള്ളിക്കാരനും റീപ്ലാന്റ് ചെയ്യണം എന്ന് ഞാൻ അങ്ങോട്ട് പറയുന്ന സമയത്ത് ആ ഓക്കെ എണ്ണാ നോക്കിയിട്ട് പറയാം എന്നെല്ലാം പറയുന്നത്, അല്ലാതെ പുള്ളി എത്ര തൈ വേണമെന്നോ അങ്ങനെ അതിൻ്റെ കണക്കുകളോ ഒന്നും പറഞ്ഞതുമില്ല. എൻ്റെ ഇന്ന് പേയ്മെൻ്റ് ഒന്നും വാങ്ങിച്ചതുമില്ല. അപ്പം ഈ വർഷം നമ്മൾ ആ ഒരു മടി മാറ്റാനായിട്ട് ഞാൻ തന്നെ നേരിട്ട് പോയി എത്ര തൈ വേണമെന്നുള്ളതെല്ലാം ക്ലാരിഫൈ ചെയ്ത് നമുക്ക് വേണ്ടുന്നത് 60 തൈയായിരുന്നു വേണ്ടുന്നത്. പക്ഷേ നമ്മളൊരു 70 തൈയായിരുന്നു വേണ്ടുന്നത്. അതിന് പകരം ഞാൻ പോയി ഒരു 50 തൈ എടുത്തു. 50 തൈ ഇന്നലെ കൊണ്ടുവന്നു. അപ്പം ലോക്ക്ഡൗണൊക്കെയാണ്, അതുപോലെ അത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന പണികളെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശരീരം അനങ്ങുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് ഞാനും പുള്ളിക്കാരനും കൂടെ ചേർന്നാണ്, അതായത് നമ്മുടെ പ്രോപ്പർട്ടി നോക്കുന്ന ചേട്ടനും കൂടെ ചേർന്നാണ് ഇന്നലെ പ്ലാന്റിങ് നടത്തിയത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി തൈകളെല്ലാം കയറ്റി കൊണ്ടുവന്ന് അതാത് നടണ്ടുന്ന സ്പോട്ടുകളിൽ വെച്ച് കൊടുക്കും, പുള്ളി കുഴിയെടുത്ത് നടും. അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ഇന്നലത്തെ ഞങ്ങളുടെ പ്രവൃത്തി. അപ്പോൾ പലരും കൊട്ടയ്ക്കകത്ത് തലയിൽ ചുമക്കുന്ന ഒരു പണിയാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ ടിപ്പാണ്, ഇതേപോലെ ഒരു അറുബാന എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ ഈസി ആയിട്ട് കൊണ്ടുപോകാം. ഏതാണ്ട് ഒരു 20 തൈയോളം നമുക്ക് അറുബാനയ്ക്കകത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ എൻ്റെ ആ പ്രോപ്പർട്ടിയിൽ വാഹനം ചെല്ലത്തില്ല. 2-വീലർ കൊണ്ടുപോകാമെന്നല്ലാതെ, അതും റിസ്ക്കാണ്. ഒരു സൈഡ് നല്ല സ്റ്റീപ്പായിട്ടുള്ള കൊക്കെ പോലെ ഉള്ള ഏരിയ ആണ്. ഏതാണ്ട് ഒരു 20 ഫീറ്റോളം ഹൈറ്റിൽ കുഴി ഒരു സൈഡിലും, ഒരു സൈഡിൽ ഒരു 10-15 അടി ആയിട്ടുള്ളൊരു വാളും ഒക്കെ ആയിട്ട് ഉള്ളൊരു ഏരിയയിൽ കൂടെയാണ് പോകേണ്ടുന്നത്. അതുപോലെ പ്രോപ്പർട്ടി അതേപോലെ നല്ല നാരോ സ്റ്റീപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഏറ്റവും അടിയിൽ കുറച്ച് വെള്ളം ഉള്ള ഒരു സ്പേസും ബാക്കി കരയെല്ലാം ഒന്നാന്തരം കല്ല് ഉള്ള തറയാണ്. പാറക്കൂട്ടം എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ചുണ്ണാമ്പ് കട്ട പോലത്തെ കട്ടകളാണ് ഉള്ളത്. അപ്പോൾ ഞാനും പകുതി നീള വെച്ച് നോക്കിയൊക്കെയാണ് ഈ ഏരിയയിൽ പോയത്. കാരണം ഇതേപോലെ ഒരു സൈഡ് വീതി കുറവും മറ്റേ സൈഡിൽ വീതിയുണ്ട്. അതുപോലെ ഈ ചാര് എന്ന് പറയുന്നൊരു ചെടി, ഈ ഒരു ചെടി ചെടിയല്ല വലിയൊരു വൃക്ഷം നമ്മുടെ പ്രോപ്പർട്ടിയുടെ സെൻട്രലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മരം മുറിച്ചിട്ട പ്ലാന്റിങ്ങിന് തൊട്ട് മുമ്പിട്ടായിട്ട് ഞാൻ ആ മരം മുറിച്ചിട്ടു. അത് ഒരുമാതിരിപ്പെട്ട ആരും റിസ്ക് എടുത്ത് മുറിക്കാൻ നിൽക്കാത്തൊരു മരമാണ്. കാര്യം അത് മുറിക്കുന്ന ആൾക്ക് ചൊറി വരും എന്നൊക്കെയാണ് പറയുന്നത്. ചൊറിച്ചിൽ ഭയങ്കര തീവ്രമായിട്ടുള്ള ചൊറിച്ചിൽ വരും അതിൻ്റെ കറ ദേഹത്ത് പറ്റിയാൽ. എല്ലാ ആളുകൾക്കും അല്ല, ചില ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നും മുറിക്കാൻ റിസ്ക് എടുക്കത്തില്ല. ഞാൻ എന്തായാലും അത് മുറിച്ചു. പക്ഷേ ആ മരം കിടന്ന അത്രയും സ്പേസിൽ ഏതാണ്ടൊരു നമുക്ക് 10-30 തൈ വെക്കാൻ പറ്റിയില്ല. അത്രയും വലിയ മരമായിരുന്നു അത്. വീണ അത്രയും ഏരിയയിൽ തൈകൾ വെക്കാൻ എല്ലാവരും മടിക്കുകയും ചെയ്തു. അതുപോലെ അതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞ് ആ സ്റ്റെമ്പെല്ലാം മാറിയതിന് ശേഷമേ നമുക്ക് അവിടെ തൈ വെക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അത് പോകാനുള്ള ഒരു കാലവും കൂടെ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ 3 വർഷം ഡിലേ വന്നത്.
ഇതിൽ ഈ വർഷം നമ്മൾ റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടനും ഞാനും കൂടെ ചേർന്ന് ഇവക കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയും ഒരു 20 തൈയുടെ ഷോർട്ടേജ് കൂടെ ഉണ്ട്. അതിപ്പം ഇന്നലെ കുറച്ച് എഫേർട്ട് ചെയ്തതുകൊണ്ട് ഇനിയിപ്പം 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് അത് ചെയ്യാം എന്നുള്ളൊരു ധാരണയിലിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.